ക്രിസ്തുവിന്റെ ഫലവിനായി കാത്തിരിക്കാം. രക്ഷകരുടെ ജനങ്ങളിൽ തിരസ്കൃതരാകാതിരിക്കാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് മാറാം. ഭാവിയുടെ വാഗ്ദാനങ്ങളായ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് നൽകിയ വെളിപാടിലൂടെ നാം മനസ്സിലാക്കുന്നു. ആഗ്രഹം അവർക്കത് ലഭിക്കുമെന്ന പ്രത്യാശ ഉയർ സൂക്ഷിച്ചവനാണ്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ റിജി മയ്യനാട്. ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാതൃദേ ദേവൂസ് ദേവാലയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നവംബർ 17 കൊടിയേറി 26 പെരുന്നാള് സമാപനം. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. ഒതുക്കാൻ ചില മനുഷ്യരെയൊക്കെ ഒതുക്കാൻ പറ്റുന്ന ഒരു രീതി. മറ്റൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി വിശുദ്ധ മത്തായിയുടെ തിരുവചനം 1:23 വാക്യം എന്നാണ് എന്റെ ഓർമ്മ. അവൾ തന്റെ കടിഞ്ഞൂൾ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവനെ സഹോദരന്മാർ തന്നെ പറയുന്നത് ഹെബ്രായ ശൈലിയില് അത് പറയുന്നത് നിന്റെ അമ്മയുടെ മക്കളല്ല. വീണ്ടും ഇത് നമുക്ക് ലുക്മാന്റെ തിരുവചനം 15:1 ഇവിടെ മൂത്ത മകൻ അവന്
അനുജനെ സൂചിപ്പിക്കുവാൻ വേണ്ടി അവന്റെ പ്രയോഗം കാരണം നിരന്തരം പറയാണ്. Thank you.
ഈ ദുഃഖങ്ങൾ ഞങ്ങളുടെ പിടിച്ചു നിൽപ്പിന്റെ കരുത്ത് തകർത്തിരിക്കുന്നു, ഞങ്ങളുടെ സ്ഥിരങ്ങളെ തളർത്തിയിരിക്കുന്നു, ബുദ്ധിയെ മൂടൽ മഞ്ഞിലാട്ടിയിരിക്കുന്നു, ആത്മാവിൽ ഏതോ കവചം അണിയിച്ചിരിക്കുന്നു, കണ്ണുകളിൽ പ്രലോഭനങ്ങളുടെ തിമിരം നിറച്ചിരിക്കുന്നു. കർത്താവേ, എഴുന്നള്ളി വരേണമേ. എല്ലാവരും ദൈവമേ, കരുണാമയനായ രാജാവേ, അങ്ങേ കൃപയുടെ കവാടം തുറക്കണമേ. ദൈവമേ, നിന്ദിതരും പീഡിതരുമായ ഞങ്ങളെ കൈക്കൊള്ളണമേ. ദൈവമേ, അങ്ങേ വരപ്രസാദം തേടിയെത്തിയ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
രാജാവേ, സമസ്ത മനുഷ്യരുടെയും വേദനകളിലും ആശ്വാസം നൽകണമേ. ഈ സമൂഹത്തിലെ രോഗികളും പരിശീലകരും പശ്ചാത്താപ വിമർശനും ഇപ്പോൾ അനുഭവിച്ച ശാന്തിയും ആശ്വാസവും നിലനിൽക്കണമേ. കാരുണ്യമൂർത്തിയായ ക്രിസ്തു രാജാവേ, യാത്രാമംഗളം ആവശ്യമുള്ളവർക്ക് പരിരക്ഷ നൽകണമേ. കാട്ടിലും കോളിൽ നിന്ന് കടലിൽ പോയവരെ കാത്തുകൊള്ളണമേ. അവരുടെ പരീക്ഷ സ്തുതിയായിരിക്കട്ടെ. നമ്മളെ പള്ളിയിലെ തിരുനാളായിട്ട് നമ്മളെ വിശ്വാസികൾക്ക് എന്ത് സന്ദേശമാണ് അച്ഛന് കൊടുക്കാനുള്ളത്? ഒറ്റക്കാട് പള്ളിയിൽ ക്രിസ്തു രാജന്റെ തിരുനാളാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. നവംബർ മാസം 17 മുതൽ 26 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക. പ്രധാനമായിട്ടും ദിവ്യബലി, പൂജയർപ്പണം, അച്ഛന്മാർ വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ കൂടു നുറുക്കേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നല്ല ചിന്തകൾ നൽകുന്ന വചന സന്ദേശങ്ങൾ നൽകുക. പ്രാർത്ഥിക്കുവാനായിട്ട് മനുഷ്യന്റെ മനസ്സ് ആത്മീയതയിലേക്ക് ഉയരുവാൻ വേണ്ടിയുള്ള ഒരവസരമാണല്ലോ ഈ തിരുനാൾ എന്നൊക്കെ. തിരുനാൾ ഒരു പുണ്യദിനമാണ്, പുണ്യപ്പെട്ട തിരുനാൾ. അതുപോലെ തിരിച്ചു വരവിൻ്റെ നാള്, തിരികെ നടക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് തിരികെ നടക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് തിരുനാൾ. അപ്പോൾ ഈ തിരുനാളിൽ ദൈവത്തിൽ കുറച്ചുകൂടെ ആഴപ്പെടുവാനായിട്ട്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, അത് ഏത് മതമായിരുന്നാലും ശരി തന്നെ, ക്രിസ്തുവിൻ്റെ ഈ പാദാന്തികത്തിൽ വരുമ്പോൾ അവിടെ മതമോ ജാതിയോ ഭേദമോ ഒന്നും ഇല്ലാതെ ഒറ്റ മനസ്സോടുകൂടെ നമ്മൾ നിൽക്കുവാനും, ദൈവം എന്നുള്ള, എന്നെ സൃഷ്ടിച്ച ദൈവം, എനിക്ക് നന്മ നൽകുന്ന ദൈവം എന്നുള്ള ഒരു തുറവിയിലേക്ക്, വിശാലമായിട്ടുള്ള ഒരു മനസ്സിലേക്ക് വരുവാനും, അതുവഴി സാഹോദര്യത്തിലേക്ക്, പര നന്മയിലേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള കരങ്ങളായിട്ട് മാറുവാനായിട്ട് ഈ തിരുനാൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എട്ടുകാട് ക്രിസ്തുരാജ തിരുനാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.